ഭീഷണി ഉണ്ടായതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതെന്ന് സ്വപ്ന സുരേഷ്. അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഷാജ് കിരൺ സുഹൃത്തായിരുന്നു. സരിത്തിനെ വിജിലൻസ് കൊണ്ടുപോയപ്പോൾ ഷാജ് കിരണിനെ വിളിച്ചെന്നും ഉടനെ വിട്ടയക്കുമെന്നും മറുപടി ലഭിച്ചെന്നും സ്വപ്ന പറഞ്ഞു. മുൻപ് എം ശിവശങ്കറാണ് ഷാജ് കിരണിനെ പരിചയപ്പെടുത്തിയത്. ഇന്ന് രാവിലെയും ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തിയതിനാലാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ശബ്ദമായ നികേഷ് കുമാർ എന്നയാൾ വിളിക്കുമെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും ഷാജ് കിരൺ പറഞ്ഞതായും സ്വപ്ന ആരോപിച്ചു. നാളെ ശബ്ദരേഖ പുറത്തുവരുന്നതോടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാകുമെന്നും സ്വപ്ന പറഞ്ഞു. സത്യം ചിലപ്പം പുറത്തു വരില്ല എന്നുള്ള ഭയം കൊണ്ടും ആണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവിയത്. അല്ലാതെ അന്വേഷണം തടയാനോ കോൺസ്പിറസി ഉള്ളതുകൊണ്ട് ഒളിച്ചോടാനോ ഒന്നുമല്ല ശ്രമം. അന്വേഷണ സംഘത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 100% കോഓപ്പറേറ്റ് ഡെഫിനറ്റ്ലി ചെയ്യും. 100% ഷാജ് കിരൺ പറഞ്ഞതുപോലെ ഹീ ഇസ് ആൻഡ് ഹീ വാസ് എ ഗുഡ് ഫ്രണ്ട്. ഹീ ഈസ് ടെല്ലിംഗ് ടു അനീഷ്, സരിത് ആൻഡ് മീ, എടോ സരിത്തെ ഇയാളെ നാളെ പൊക്കും. സോ ദാറ്റ് വാസ് എൻ അലാം. ഷാജ് കിരൺ തലേ ദിവസം പറഞ്ഞതുപോലെ സരിത്തിനെ 5 സംഘം വട്ടെവർ ടീം ആൾക്കാർ വരുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. സോ ദൻ നിങ്ങൾ എന്നോട് പറയും ഞാൻ ചെയ്തത് തെറ്റാണോ? ആദ്യം ഞാൻ ഷാജ് കിരണിനല്ലേ വിളിക്കൂ? ഇങ്ങനെ ഒരു നീക്കം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയിക്കുന്നത് ഷാജ് കിരണാണ്. അങ്ങനെ ഞാൻ ഷാജ് കിരണിനെ വിളിച്ചു. ഷാജ് കിരൺ എനിക്ക് ഉറപ്പ് തന്നു, നിങ്ങൾ വിഷമിക്കേ വേണ്ട, 45 മിനിറ്റ്സ് to 1 hour ദിസ് ജെന്റിൽമാൻ വിൽ ബി റിലീസ്ഡ്. ഷാജ് കിരണും ഇബ്രാഹിം എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു. അവര് വന്നത് നെഗോസിയേഷന് വേണ്ടിയിട്ടാണ്, കോംപ്രമൈസ് സംസാരത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ വോയിസ് റെക്കോർഡിങ്സും വോയിസ് ക്ലിപ്സും എന്റെ ലോയറിന്റെ കൈവശമുണ്ട്. എന്റെ ലോയറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം വിൽ ബി റിലീസിംഗ് ഇറ്റ് പ്രോബബ്ലി ടുമോറോ ഓർ വെൻ എവർ ദേ സേ. ഞാൻ എന്റെ 164 പിൻവലിക്കാൻ തന്നെയാണ് ഷാജ് കിരൺ പറഞ്ഞത്. പിന്നെ രാത്രിയായപ്പോൾ ഹി കൺഫേം ദാറ്റ് മിസ്റ്റർ നികേഷ് കുമാർ, ഇങ്ങനെയാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, നികേഷ് കുമാർ എന്ന് പറയുന്ന ഹോണറബിൾ സി എമ്മിന്റെ നാവും ശബ്ദവുമായ നികേഷ് കുമാർ ഇന്ന് രാവിലെയോ ഇന്ന് വൈകുന്നേരമായാലും എത്ര താമസിച്ചാണെങ്കിലും നികേഷ് കുമാർ വരും. ഷാജ് കിരണിനോടൊപ്പം ആ ഡിസ്കഷനിൽ സരിത്തോ അനീഷോ HRDS ഇന്ത്യയിലെ ഒരു സ്റ്റാഫോ ഇല്ലാതെ ഷാജ് കിരണിനോട് കൂടെ പോയിട്ട് നികേഷ് കുമാറിനോട് സംസാരിക്കുക, ഫോൺ ചോദിച്ച് ആ ഫോൺ ഏൽപ്പിക്കുക, എന്താണോ അവർ പറയുന്നത് കേൾക്കുക. അതോടെ എൻ്റെ ട്രാവൽ ബാൻ, എൻ്റെ കേസ് പരമായ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഇന്നത്തോടെ തീർത്തു തരും. ഇതിൻ്റെയൊക്കെ വോയിസ് റെക്കോർഡിങ്സ് എൻ്റെ, ഞാൻ ആസ് ഐ സെഡ് ലോയറിൻ്റെ കയ്യിലുണ്ട്. വി വിൽ റിലീസ് ഇറ്റ് സൂൺ. തൃശ്ശൂർ വെച്ച് ആദ്യമായി നമ്മളെ വരട്ടുന്നതോ നമ്മളെ അറിയിക്കുന്നതോ ഷാജ് കിരണാണ് പിറ്റേ ദിവസം. എന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ സരിത്തിനെ പൊക്കം എന്ന് നമ്മൾ 3 പേരാണ് കേട്ടത്. ഞാനും സരിത്തും അനീഷ് എന്ന് പറയുന്ന നമ്മളുടെ ഡ്രൈവർ പയ്യൻ. ഷാജ് കിരണിനെ ശിവശങ്കർ ഒരു പ്രാവശ്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ബിസിനസിന് വേണ്ടി കുറച്ച് വർഷങ്ങൾ മുമ്പേ ജസ്റ്റ് പരിചയപ്പെടുത്തിയിരുന്നു. ഈ ആന എന്ന പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഷാജിൻ്റെ എന്റെ നമ്പർ ഇല്ലായിരുന്നു, എവിടെ നിന്നോ തപ്പിപ്പിടിച്ചു, എന്നെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെയാണ് ആ അക്വൈന്റൻസ് സ്റ്റാർട്ട് ചെയ്തത്. നികേഷ് കുമാർ ഇസ് സി എംസ് വോയിസ് ആൻഡ് സൗണ്ട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, പ്രധാനമായും സ്വപ്ന പറയുന്നത് നേരത്തെ സരിത്തിനെ പൊക്കും എന്ന് പറഞ്ഞിരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങളുമെല്ലാം എന്താണ് നടക്കാൻ പോകുന്ന ദൈവവിവരങ്ങളെല്ലാം നേരത്തെ തന്നെ ഈ ഷാജ് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇയാൾക്ക് സംശയം തോന്നിയത് എന്ന മട്ടിലല്ലേ? അല്ലാതെ ഇയാൾ നേരത്തെ വാർത്തയിൽ നേരത്തെ രാവിലെ വന്നതുപോലെ മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ട് അല്ലെങ്കിൽ കോടിയേരിയുമായി അടുപ്പമുണ്ട് ആ മട്ടിൽ എന്തെങ്കിലും പറഞ്ഞതായി സ്വപ്ന പറഞ്ഞിരുന്നു? കേൾക്കാം.
കിരൺ, ഇതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഷാജ് കിരണിനെ കണ്ടിരുന്നു. അന്ന് ഷാജ് കിരൺ പറഞ്ഞിരുന്നത് സരിത്തിനെ പൊക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നലെ 10:40 തന്നെ സരിത്തിനെ ഒരു കൂട്ടം നാലുപേർ കയറി തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഈ തലേ ദിവസം ഇത് ഷാജ് കിരൺ പറഞ്ഞതുകൊണ്ട് തന്നെ ഉടൻ അപ്പോൾ തന്നെ ഷാജ് കിരണിനെ വിളിച്ചു. അപ്പോൾ ഷാജ് കിരൺ പറഞ്ഞത് 45 മിനിറ്റിനും അല്ലെങ്കിൽ 1 മണിക്കൂറിനുമകം തന്നെ സരിത്തിനെ വിട്ടയക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് ഉച്ചയ്ക്ക് ഷാജ് കിരൺ ഇവിടെ HRDS പാലക്കാട് ഓഫീസിൽ വരുന്നു. 1 മണിയോടുകൂടി ഷാജ് കിരൺ എത്തുന്നു. പിന്നീട് 7 മണിക്കാണ് പോകുന്നത്. ഈ സമയത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഇതിൽ പ്രധാനമായും സ്വപ്ന വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ADGP വിജിലൻസും അതോടൊപ്പം തന്നെ ADGP ലോ ആൻഡ് ഓർഡറും ഷാജ് കിരണെ വാട്സപ്പ് കോളിലൂടെ വിളിക്കുകയും ഇവർക്ക് സ്വപ്നയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ രഹസ്യമൊഴിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പിൻവലിക്കണം എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അങ്ങനെയാണ് എങ്കിൽ ഈ സ്വപ്നയ്ക്കുള്ള ഈ യാത്രാവിലക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റുന്നതിന് ഇടപെടാം. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായ നികേഷ് കുമാറിന് മൊബൈൽ ഫോൺ കൈമാറണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഷാജ് കിരൺ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും ഷാജ് കിരൺ വിളിച്ചു. അതിൽ പറയുന്നത് സ്വപ്നയുടെ അഭിഭാഷകനായ കൃഷ്ണരാജനെതിരെ കേസെടുക്കും. അതോടൊപ്പം തന്നെ സ്വപ്ന ഇപ്പോൾ ജോലി ചെയ്യുന്ന HRDS എന്ന സ്ഥാപനം പൂട്ടും. അങ്ങനെയുള്ള ഭീഷണികൾ കൂടി വന്ന സാഹചര്യത്തിലാണ് ഷാജ് കിരണെതിരെ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നത് എന്നതാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം. ഇതിന്റെ എല്ലാം തന്നെ തെളിവുകൾ നാളെ പുറത്തുവിടും എന്നതാണ് അവർ പറയുന്നത്. ഇതിൽ ADGP ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു പേര് നികേഷ് കുമാറിന്റെ പേരാണ്. ആരാണ് നികേഷ് കുമാർ എന്ന് ചോദിക്കുമ്പോൾ അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് CM's വോയിസ് ആൻഡ് സൗണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും സൂചനകൾ ആരാണ് ഈ നികേഷ് കുമാർ എന്നതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ടോ? ആ കാര്യത്തിൽ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അതായത് ഏതാണ് ഈ നികേഷ് കുമാർ, ഈ മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറാണോ അതല്ല വേറെ ഏതെങ്കിലും നികേഷ് കുമാറാണോ എന്നത് അവരോട് കൃത്യമായി ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊരു മറുപടി അവർ നൽകിയിട്ടില്ല. CMന്റെ നാവായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നത് മാത്രമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ശബ്ദരേഖകളും നാളെ അഭിഭാഷകനോ അല്ലെങ്കിൽ അവരോ ആ കാര്യത്തിലൊരു കൃത്യത അവർ പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ മിക്കവാറും നാളെ കൊച്ചിയിൽ അഭിഭാഷകൻ തന്നെയായിരിക്കും ഇത് പുറത്തുവിടുക, അതല്ലെങ്കിൽ പാലക്കാട് അതിൻ്റെ ശബ്ദരേഖകളെല്ലാം തന്നെ പുറത്തുവിടും. താൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അതിന്റെ ഇന്നലെ ഈ ഷാജ് കിരണിന്റെ സംഭാഷണം ഇവിടെ വന്നിട്ടുള്ള ഇവരുമായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളും ചർച്ചകൾക്കും എല്ലാം തന്നെ അതിന്റെ ശബ്ദരേഖകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ നാളെ തെളിവുകൾ പുറത്തുവിടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിൽ അതീവ ഗുരുതരമായ ഒരു കാര്യം, ഈ കേസിൽ ADGP രണ്ട് ADGPമാരുടെ പേരുകളാണ് ഇവർ ഇതിലേക്ക് ഉന്നയിച്ചിട്ടുള്ളത്, ആരോപണം ഉന്നയിച്ചിട്ടുള്ളതെന്ന്. ADGP വിജിലൻസും അതോടൊപ്പം തന്നെ ADGP ലോ ആൻഡ് ഓർഡറും ഇവരോട് ഇവരുടെ രഹസ്യമൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ യാത്രാവിലക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിക്കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന വാഗ്ദാനങ്ങളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ എല്ലാം തന്നെ ശബ്ദരേഖ നാളെ പുറത്തുവിടും എന്നുള്ളതാണ്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ അത്തരമൊരു ശബ്ദരേഖ ഉണ്ട് എങ്കിൽ അതൊരു വലിയ വിവാദത്തിലേക്കും, ഒരുപക്ഷേ സമീപകാലത്ത് ഒരു വലിയ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതിന്റെ തെളിവായിരിക്കും ഒരുപക്ഷേ നാളെ പുറത്തു വരിക. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണണം. നാളെ എവിടെയാണ് ഈ അഭിഭാഷകനാണോ സന്ദേശം ഈ ഷാജിന്റെ ഫോണിലേക്കല്ലേ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചു എന്ന് പറയുന്നത്? അതിന്റെ റെക്കോർഡ് ഇവരുടെ കയ്യിൽ കാണാൻ സാധ്യത കുറവാണല്ലോ, അതോ അതിന്റെ റെക്കോർഡും ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത്? ഇവർ പറയുന്നത് അതായത് വാട്സാപ്പ് കോളിലൂടെ ഇവരുമായി സംസാരിക്കുന്നത്, അതായത് ഈ ADGPമാർ ഷാജ് കിരണുമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദമാണ് ഇവർ ഇവിടെ റെക്കോർഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ അത് ലൗഡ് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു കൊടുത്തതാണോ എന്നതിനെ സംബന്ധിച്ചെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കിരൺ പറഞ്ഞതുപോലെ തന്നെ നേരിട്ട് ഇവരെ തമ്മിൽ സംസാരിക്കുകയാണോ അതിൽ ലൗഡ് സ്പീക്കർ ഇട്ടാണോ ഇവരെ കൂടി കേൾപ്പിക്കുന്ന തരത്തിലാണോ ആ സംഭാഷണം നടന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും അതിൻ്റെ എല്ലാം ശബ്ദരേഖകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ് നാളെ അഭിഭാഷകൻ മുഖേന പുറത്തുവിടുക എന്നതാണ് സ്വപ്ന വ്യക്തമാക്കുന്നത്. അല്ല, അപ്പോഴും പ്രസാദ് ചെറിയ സംശയം അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ അവർ പറഞ്ഞപ്പോഴും നിങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അവർ കൃത്യമായി പറഞ്ഞില്ല എന്നാണ് കേട്ടതിൽ നിന്ന് ആ സമയത്ത് തോന്നിയത്. ഇവരും സ്വപ്നയും ഷാജ് കിരണുമായി സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണോ ഇവരുടെ കയ്യിലുള്ളത്, അതോ ഈ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ഫോണിലേക്ക് വിളിച്ചുവെന്ന് സ്വപ്നയുടെ ഫോണിലേക്ക് വിളിച്ചുവെന്ന് സ്വപ്ന പറയുന്നില്ല. അപ്പോൾ ഷാജ് കിരണിൻ്റെ ഫോണിലേക്ക് ആവും വിളിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള ഏതെങ്കിലും സംവിധാനം, അങ്ങനെ ഏതെങ്കിലും റെക്കോർഡ് ചെയ്തത്, അങ്ങനെ ഏതെങ്കിലും ഒരു സൂചന അവർ കൃത്യമായി നൽകുന്നുണ്ടോ? ഏതാണ് ഈ ശബ്ദരേഖ എന്ന് സംബന്ധിച്ച് കിരൺ ഇതിനകത്ത് അങ്ങനെ ഒരു ശബ്ദ ഒരു സൂചന അവർ പറയുന്നില്ല. അവർ പറയുന്നത് ഒന്ന്,
ഷാജ് കിരൺ ഇവരുമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ, മറ്റൊന്ന് ഈ എ ഡി ജി പിമാർ ഇവരുമായി സംസാരിക്കുന്നത്. അതൊരു പക്ഷേ അത് അതിനെ സംബന്ധിച്ച് സ്വപ്ന വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഈ ലൗഡ് സ്പീക്കറിലൂടെ ഒരു പക്ഷേ സ്വപ്നയെ കേൾപ്പിക്കുകയോ അത് ഇവർ നേരത്തെ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇക്കാര്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരാനിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ എല്ലാം തെളിവുകൾ നാളെ പുറത്തുവിടും. അതിനകത്ത് നിങ്ങൾ ചോദിച്ച, അതായത് ഈ പറയുന്ന രണ്ട് എ ഡി ജി പിമാർ ഇവർക്ക് വാഗ്ദാനം നൽകിയതിൻ്റെ ഉൾപ്പെടെയുള്ള ശബ്ദരേഖകൾ ഉണ്ട് എന്നുള്ളതാണ് സ്വപ്ന പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ അത് ഷാജ് കിരണുമായാണ് സംഭാഷണം നടന്നിട്ടുണ്ട് എങ്കിൽ ആ സംഭാഷണം എങ്ങനെ സ്വപ്നയ്ക്ക് കിട്ടി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും ഇവരുടെ അടുത്ത് ഇതിൻ്റെ എല്ലാം തന്നെ തെളിവുകളുണ്ട്. അത് നാളെ അഭിഭാഷകൻ മുഖേനയോ അല്ലെങ്കിൽ പാലക്കാട് അവർ തന്നെയോ പുറത്തുവിടും എന്നുള്ള അതാണ് അവർ നൽകിയിട്ടുള്ളത്. അത് വരുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിലുള്ള ഒരു വ്യക്തത വരും എന്നത് അവർ പറയുന്നു. മറ്റൊന്ന് ഈ നികേഷ് കുമാർ, അത് ഏത് ആരാണ്, ഈ മാധ്യമപ്രവർത്തകനാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തതയും അവർ പറഞ്ഞിട്ടില്ല. കൃത്യമായി നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ഈ നികേഷ് കുമാർ എന്നുള്ളത്, അതിലൊന്നും തന്നെ അവർ കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്തായാലും നാളെ ഈ ശബ്ദരേഖ കേൾക്കുന്നതോടുകൂടി തന്നെ അതിനകത്ത് വ്യക്തത വരും എന്നതാണ് സ്വപ്ന പറയുന്നത്. നമുക്ക് നാളെ ഈ ശബ്ദരേഖ അവർ എപ്പോഴാണ് പുറത്തുവിടുക എന്ന് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും നാളെ അത് പുറത്തുവിടും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതുതന്നെയാണ് ഈ കേസിലേക്ക്, ഈ വിവാദത്തിലേക്ക് പുതിയൊരു കഥാപാത്രത്തിൻ്റെ പേര് കൂടി വരുന്നു. നികേഷ് കുമാർ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അത് ആരാണ് എന്നറിയുന്നില്ല. സ്വപ്ന അവകാശപ്പെടുന്നത് അത് മുഖ്യമന്ത്രിയുടെ ശബ്ദമായ ആൾ ആണ് എന്നാണ്. അതാരാണെന്ന് ഇനി നാളെ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഏതെല്ലാം പോലീസ് ഓഫീസർമാരുടെ ശബ്ദമാണ് ഉള്ളത്, അവരെന്ത് വാഗ്ദാനം നൽകി എന്നത് സംബന്ധിച്ച ശബ്ദരേഖ കൂടിയാണോ നാളെ പുറത്തുവിടുന്നത് എന്നതും നാളെ ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തയിലേക്ക്, കെ ടി ജലീൽ നൽകിയ പരാതിയെ തുടർന്നുള്ള കേസിൽ സ്വപ്നയെ അറസ്റ്റ് ചെയ്യില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. സരിത്ത് ഈ കേസിൽ പ്രതിയല്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്ന് സ്വപ്നയുടെയും സരിത്തിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിൻ്റെ FIR റദ്ദാക്കാൻ നാളെ ഹർജി നൽകുമെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ പറഞ്ഞു. നമ്മുടെ ശിവശങ്കരൻ ഈ സ്വപ്നയെ പരിചയപ്പെടുത്തിയത്, അപ്പോൾ അതിനുശേഷം അന്നുപോലുള്ള ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇയാൾ ആ ഒരു എന്താ പറയുന്നത് കപ്പാസിറ്റിയിലാണ് ഇയാളപ്പോൾ അന്ന് പരിചയപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെയും പിന്നെന്താ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും വിദേശ നിക്ഷേപങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ രാവിലെ ആരോട് പറഞ്ഞു, ഇയാൾ ടി വിയിൽ വന്നിട്ട് എനിക്ക് പിണറായി വിജയനോട് ബന്ധമില്ല, പിന്നെ എൻ്റെ ഇത് നോക്കും അത് നോക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഞാൻ ഇതൊക്കെ ഡിനൈ ചെയ്യുന്നു, പക്ഷേ അവിടെ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നാളെ ആ റെക്കോർഡിംഗ് പുറത്തുവിടും. ആ റെക്കോർഡിങ്ങിൽ കൃത്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും പിണറായി എന്താ കോടിയേരി ബാലകൃഷ്ണൻ്റെയും വിദേശ നിക്ഷേപങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് KP ഓ ഞാൻ കുഴപ്പത്തിലായത് എന്ന് പറയുന്ന, അത് ആരും ആവശ്യപ്പെട്ട് പറഞ്ഞാൽ നമ്മളാരും ആവശ്യപ്പെട്ട് അയാൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതുമല്ല, അയാൾ തന്നെ അവിടെ വന്നതെന്നാണ് സ്വപ്ന പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ വോയിസ് റെക്കോർഡ് ഞങ്ങൾ നാളെ പുറത്തുവിടുന്നു. നോക്കണം, ഞാൻ സ്വപ്നയോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കേസിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ട് ആ പിന്നെ വോയിസ് ബൈറ്റ് ഞങ്ങൾ പുറത്തുവിടും. നാളെ അപ്രോപ്രിയറ്റ് ടൈമിൽ നിങ്ങളെ അറിയിക്കുക, അത് പുറത്തുവിടും. പോലീസ് ഹരാസ്മെൻറ്റിന് കേസ് ഫയൽ ചെയ്യും, പോലീസ് പ്രൊട്ടക്ഷന് കേസുണ്ടാവും, ഇത് കോഷിയാനായിട്ട് കേസ് ഫയൽ ചെയ്യും. ഇതിപ്പോൾ ഇപ്പോൾ ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് സ്റ്റേ തരും കോടതി. കാരണം ഇന്ന് നിങ്ങളെല്ലാം കേട്ടതാണ് ഈ ബെയിൽ എടുക്കുന്ന ജഡ്ജി ചോദിക്കുന്നത് എങ്ങനെ 153 എങ്ങനെ നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഇനിയിപ്പോൾ സ്വാഭാവികമായും ഈ വിവാദത്തിൽ കാത്തിരിക്കുന്നത് നാളെ ഏത് വോയിസ് റെക്കോർഡാണ് പുറത്തുവിടുന്നത് എന്ന് സംബന്ധിച്ചാണ്. നേരത്തെ സ്വപ്ന അത് പോലീസ് ഓഫീസർമാർ സംസാരിച്ച ചില വാഗ്ദാനങ്ങൾ നൽകിയ വോയിസ് ക്ലിപ്പും ഉണ്ട് എന്ന മട്ടിലാണ് അവകാശപ്പെട്ടത്. ഈ അഭിഭാഷകൻ എന്താണ് പറയുന്നത്? ഈ സാജ് കിരണുമായി സ്വപ്ന സംസാരിച്ചതിൻ്റെ രേഖകൾ മാത്രമാണോ അതോ ഈ പോലീസ് ഓഫീസർമാരുടെ ചില വാഗ്ദാനങ്ങൾ സംബന്ധിച്ച രേഖകളും അതിലുണ്ട്, ശബ്ദരേഖകളും അതിലുണ്ട് എന്ന മട്ടിലാണോ? പിണറായിയുടെ ദൂതനായിട്ടാണ് ഷാജ് കിരൺ വന്നത് എന്നാണ് സ്വപ്നയുടെ അഭിഭാഷകൻ പറയുന്നത്. ആ രീതിയിലാണ് സ്വപ്ന തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒരു ഇടനിലക്കാരനായിട്ട് തന്നെയാണ് ഷാജ് കിരൺ വന്നിരിക്കുന്നത്. തന്നെ സ്വപ്നയെ ഈ ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ ഉച്ച മുതൽ വൈകിട്ട് വരെ ഷാജ് കിരൺ അവിടെ ഉണ്ടായിരുന്നു. KP യോഹന്നാന്റെ ജീവനക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് ഷാജ് കിരൺ സ്വപ്നയെ പരിചയപ്പെടുന്നത് എന്നും അഭിഭാഷകൻ പറയുന്നുണ്ട്. തനിക്ക് RSS ബന്ധമില്ല, പക്ഷേ താൻ തീവ്ര ഹിന്ദുവാണ്. പിണറായി വിജയന്റെയും കോടിയേരിയുടെയും വിദേശത്തുള്ള നിക്ഷേപം കൈകാര്യം ചെയ്യുന്നത് KP യോഹന്നാൻ ആണ് എന്നും ഈ അഭിഭാഷകൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയന്റെയും കോടിയേരിയുടെയും ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് ഷാജ് കിരൺ സംസാരിക്കുന്ന ഒരു ശബ്ദരേഖയുണ്ട്. ഈ ശബ്ദരേഖ തങ്ങളുടെ കയ്യിലുണ്ട്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് പോലീസിന്റെ വേട്ടയാടലിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയായിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി
കേസുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ നാളെ പുറത്തുവിടും. അതായത് ഷാജ് കിരൺ ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഇന്ന് രാവിലെ തന്നെ നിഷേധിച്ചിരുന്നു. താൻ സ്വപ്നയുടെ സുഹൃത്തു മാത്രമാണ്, വ്യക്തിപരമായ ബന്ധം മാത്രമാണ് തനിക്ക് സ്വപ്നയുമായി ഉള്ളത്. ബാക്കി കാര്യങ്ങൾ താൻ മുഖ്യമന്ത്രിയുടെ ദൂതനല്ല, മുഖ്യമന്ത്രിയെയോ കോടിയേരി ബാലകൃഷ്ണനെയോ ആരെയും തനിക്ക് അറിയില്ല, തനിക്ക് ഈ താൻ ഒരു ഇടനിലക്കാരനുമല്ല, ആരുടെയും ഇടനിലക്കാരനല്ല എന്ന് ഷാജ് കിരൺ പറഞ്ഞിരുന്നു. ഇതിനെ തുടർച്ചയായിട്ടാണ് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അയാൾ പറയുന്നത് ഇതാണ്, പിണറായി വിജയന്റെ ദൂതനായി തന്നെയാണ് ഷാജ് കിരൺ എത്തിയത്, ഷാജ് കിരൺ സ്വപ്നയെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ അഭിഭാഷകൻ തയ്യാറായില്ല, അഭിഭാഷകനായ കൃഷ്ണരാജ് തയ്യാറായില്ല. ഷാജ് കിരൺ പറയുന്നുണ്ട്, കഴിഞ്ഞ 2 മാസമായി തനിക്ക് സ്വപ്നയെ അടുത്ത പരിചയമുണ്ട്. അപ്പോൾ ഈ കൃഷ്ണരാജിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഭീഷണി തുടർന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. ഇന്നലെ ഷാജ് കിരൺ എത്തുകയും സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിന്റെ വോയിസ് റെക്കോർഡിംഗ് തങ്ങളുടെ കയ്യിലുണ്ട്. ഏതായാലും നാളെ ഈ വോയിസ് റെക്കോർഡിംഗ് പുറത്തുവിടും, അപ്പോൾ എല്ലാവർക്കും സത്യം അറിയാൻ കഴിയും എന്നാണ്. ഈ നാളെ വോയിസ് റെക്കോർഡ് പുറത്തുവിടും എന്ന് പറയുമ്പോൾ ഷാജ് കിരണും ഇവരുമായി സംസാരിച്ചതിൻ്റെയോ ടെലിഫോണിലോ നേരിട്ടോ സംസാരിച്ചതിൻ്റെ വോയിസ് റെക്കോർഡ് എന്ന മട്ടിലാണോ ഇയാൾ പറയുന്നത്? അതോ ഇവർക്ക് സ്വപ്ന പറഞ്ഞതുപോലെ ചില പ്രധാനപ്പെട്ട പോലീസ് ഓഫീസർമാർ ചില ഓഫറുകൾ നൽകി, നിങ്ങൾ ഈ ഫോൺ മടക്കി കൊടുത്താൽ, നിങ്ങൾ ഈ നൽകിയ മൊഴി മാറ്റി പറഞ്ഞാൽ, അത് തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് കേസ് ഒഴിവാക്കാം എന്ന മട്ടിൽ ചില ഓഫറുകൾ നൽകി, അത് സംബന്ധിച്ച ശബ്ദ സന്ദേശമാണോ അതോ ഇവർ തമ്മിൽ ഷാജ് കിരണും സ്വപ്നയുമായി സംസാരിച്ചതിൻ്റെ ശബ്ദ സന്ദേശമാണോ, അത് ഏതെങ്കിലും സൂചന നൽകുന്നുണ്ടോ? ഷാജ് കിരൺ സ്വപ്നയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വപ്ന സുരേഷിന്റെ സമീപത്തേക്ക് ഇന്നലെ ഷാജ് കിരൺ എത്തിയിരുന്നു. പാലക്കാടുള്ള ഓഫീസിലേക്ക്, സ്വപ്ന സുരേഷിന്റെ ഓഫീസിലേക്കാണ് ഷാജ് കിരൺ എത്തിയിരുന്നത്. അവിടേക്ക് എത്തിയപ്പോൾ സ്വപ്നയുമായി നടന്ന സംഭാഷണത്തിന്റെ വോയിസ് റെക്കോർഡിംഗ്സ് ആണ് കയ്യിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തി എന്ന നിലപാടിൽ തന്നെയാണ് സ്വപ്നയുടെ അഭിഭാഷകനും സ്വപ്ന സുരേഷും ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ തെളിവ് നാളെ മാധ്യമങ്ങൾക്ക് നൽകും, അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നാണ് പറയുന്നത്. ശരി, ചെറിയൊരു ഇടവേളയിലേക്ക്. സ്വപ്ന സുരേഷും പി സി ജോർജും പ്രതികളായ ഗൂഢാലോചന കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ 12 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജില്ലാ എസ് പി മധുസൂദനാണ് സംഘത്തലവൻ. ഇരുവരെയും ഉടൻ ചോദ്യം ചെയ്യും. സരിത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. സ്വപ്നയുടെ മൊഴിയിൽ കേസെടുത്ത് ഭയപ്പെടുത്താനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇനി ആരും വെളിപ്പെടുത്തലുമായി വരാതിരിക്കാനാണ് ഈ നടപടി. ഈ കേസ് നിലനിൽക്കില്ല. സർക്കാരും മുഖ്യമന്ത്രിയും പരിഭ്രാന്തിയിലാണ്. സി പി എമ്മിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള ഇടനിലക്കാർ വീണ്ടും സജീവമായി കഴിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്നും സതീശൻ പറഞ്ഞു. സർക്കാർ ഭീതിയും വെപ്രാളവുമാണ്. ഇനി ഒരാളും ഇങ്ങനെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി പേടിപ്പിക്കുകയാണ്. ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആളുകളെ ഭയപ്പെടുത്തുകയാണ്. അപ്പൊ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ, അല്ലാതെ ഞങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും തെളിവ് കൊടുത്താൽ, എന്തെങ്കിലും മൊഴി കൊണ്ടുവന്നാൽ അവരുടെ അനുഭവം ഇതായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.